നാളെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിന് മാത്രമായിട്ടാണ് സഭ സമ്മേളിക്കുന്നത്. സെപ്റ്റംബർ 2 വരെയാണ് സഭാ സമ്മേളനം. ആദ്യ ദിനമായ നാളെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക സമ്മേളനമാവും നടക്കുക. ലെസ്ലി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലെസ്ലി, ഗുഡ് മോർണിംഗ്. നാളെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പ്രധാനമായും നിയമനിർമ്മാണമാണ്. നമുക്കറിയാം കഴിഞ്ഞത് ബജറ്റ് സെഷനിലായിരുന്നു, ധനകാര്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നടത്തിയ സമ്മേളനമായിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ചയ്ക്കെടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാ ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഗവർണർ ഈ ഓർഡിനൻസുകൾ ഒപ്പിടാതെ മടക്കിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ രാജ്ഭവന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഓർഡിനൻസുകളൊക്കെ നിയമമാക്കേണ്ടതുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇപ്പോൾ ഈ സമ്മേളനം ചേരുന്നത്? തീർച്ചയായും കഴിഞ്ഞ സമ്മേളന കാലഘട്ടം ബഡ്ജറ്റിനായി മാറ്റുകയും ആ ഘട്ടത്തിൽ നിലവിലിരുന്ന 11 ഓർഡിനൻസുകൾ ഇപ്പോൾ റദ്ദാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പുനർ ഓർഡിനൻസായി നിശ്ചയിക്കാനായി ഗവർണർക്ക് അയച്ചു കൊടുക്കുകയും ഗവർണർ അതിൽ ഒപ്പിടാത്തൊരു സാഹചര്യവും നിലനിന്നിരുന്നു. അതിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല വലിയൊരു രാഷ്ട്രീയ ആരോപണവും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഉന്നയിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഓർഡിനൻസ് രാജ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാന ആക്ഷേപം. ആ ആക്ഷേപത്തെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് അടിയന്തരമായി ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് പുതിയ ഒരു സമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ സഭാ സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. 11 ഓർഡിനൻസുകൾ ഈ സഭാ കാലയളവിൽ നിയമനിർമ്മാണത്തിനായി വരുന്നുണ്ട്. ആ നിയമനിർമ്മാണത്തിനായി മാത്രമാണ് ഇത്തരമൊരു സഭ ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമായി ഒരു സഭാ സമ്മേളനം ചേർന്ന ഒരു ചരിത്രം കൂടി നമുക്ക് മുമ്പിലുണ്ട്. ആ ഘട്ടത്തിലാണ് 11 ഓർഡിനൻസുകൾ അടക്കമുള്ള നിയമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത്. ലോകായുക്ത ബില്ലടക്കം ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്ന യൂണിവേഴ്സിറ്റി നിയമങ്ങൾ അടക്കമുള്ള ബില്ലുകളാണ് ഇത്തവണ വരുന്നത്. എന്തായാലും ആദ്യ ദിവസം, അതായത് നാളെ തുടക്കത്തിൽ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിന വാർഷികത്തിൻ്റെയുമായി ബന്ധപ്പെട്ട പ്രത്യേക സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക നടപടിക്രമങ്ങൾ, നിയമസഭയുടെ സാധാരണ നടപടിക്രമം, അടിയന്തര പ്രമേയം, അത്തരം നടപടിക്രമങ്ങൾ ഒന്നും തന്നെ നാളെ ഉണ്ടാകില്ല. തികച്ചും സ്വാതന്ത്ര്യദിനവുമായി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സമ്മേളനമായിട്ടാണ് തീരുന്നത്. ഇതിനുശേഷം എങ്ങനെയായിരിക്കും ഇവിടെ ഒരു പ്രധാന ഘടകമാവുക? കാരണം ഈ ലോകായുക്ത ഭേദഗതി ബില്ലിലും ഒപ്പം തന്നെ ഈ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലുമൊക്കെ പ്രതിപക്ഷം എതിർപ്പറിയിച്ച ഒരു സാഹചര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ഈ സഭാ സമ്മേളനത്തിൽ ഏത് രീതിയിലാണ് കാണേണ്ടത്? സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എതിർപ്പുകൾ സഭയിലുണ്ടാകും. മാത്രമല്ല ലോകായുക്ത ബില്ലുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. CPI യുടെ വലിയ എതിർപ്പ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPIയിൽ നിന്നും കെ രാജൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം അറിയിച്ചതായുള്ള വിവരങ്ങൾ, വാർത്തകളുമെല്ലാം പുറത്തു വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നത് തന്നെ ലോകായുക്ത ബില്ലായില്ലല്ലോ, ബില്ലാകുമ്പോൾ എങ്ങനെയാകുമെന്നുള്ളത് നോക്കി കാണുക, അതിനുശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം എന്നുള്ള ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മാത്രമല്ല നിയമമന്ത്രി പറഞ്ഞു കാര്യമായ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടും എന്നുള്ളതും കൂടി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലോകായുക്ത ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഭേദഗതിക്കുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളുടെ നിയമസഭയിൽ നിന്നും വ്യത്യസ്തമായി നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിൽ ഒരു തുറന്ന ചർച്ചാവേദിയാകുന്ന സ്ഥലമാണ് കേരള നിയമസഭ. അതിൻ്റെ ചരിത്രവും അങ്ങനെയാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഓരോ നിയമങ്ങളും അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അത് നിയമത്തിലേക്ക് വഴിമാറുന്ന രീതിയിലേക്ക് പോകുക. അത് ഇത്തവണയും ഉണ്ടാകും. പ്രത്യേകിച്ച് ലോകായുക്ത ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത്തരം ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള വേദി കൂടിയാകും ഈ ഇത്തവണത്തെ സഭാ സമ്മേളനം. എന്തായാലും സെപ്റ്റംബർ 2 ആയിരിക്കും ഈ സഭ അവസാനിക്കുക. മനു.